ഇവനാണ് സാംസങ് ഗാലക്സി എസ് 22 അൾട്ര ദ ബെസ്റ്റ് ആൻഡ് പവർഫുൾ സ്മാർട്ട് ഫോൺ ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് വാ നമുക്ക് നോക്കാം എസ് 22 അൾട്രയാണ് സാംസങ്ങിൽ നിന്നുള്ള ഏറ്റവും ഫാസ്റ്റർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചിപ്പ് സ്നാപ്ഡ്രാഗൺ 8 Gen 1 യൂസ് ചെയ്തിരിക്കുന്നത് മറ്റു ഫോണുകളെക്കാളും 25% ഫാസ്റ്ററാണ് എസ് 22 അൾട്ര ഏത് ഫോണിനേക്കാളും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ വിത്ത് 5000 mAh ബാറ്ററി 4 വർഷത്തെ ഗ്യാരണ്ടീഡ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അപ്പോൾ 2027 ഇത് കട്ടാക്കി നിൽക്കും 100% റീസൈക്കിൾഡ് പേപ്പറാണ് ഈ ഫോണിൻ്റെ പാക്കേജിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഫോണിൻ്റെ പല പാർട്സും മീൻ വലയിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്നുമാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് സാംസങ് ഫോണുകളിലെ ഏറ്റവും വേഗത കൂടിയ എസ് പെൻ കൂടാതെ ഹയർ പെർഫോമൻസിന് വേണ്ടി ഹീറ്റ് ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്യുന്നതിലും മുന്നിൽ തന്നെയാണ് എസ് 22 അൾട്ര ഇത്രയൊക്കെ പോരെ സാംസങ് ഗാലക്സി എസ് 22 ഒരു മികച്ച ഫോണാക്കാൻ എന്നാലും നമുക്ക് ഒന്ന് അടുത്തറിയാം ഈ എസ് 22 അൾട്രയെ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത് കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറും ഇഷ്ടപ്പെടാത്ത ഫീച്ചറും ഞാനിതിൽ പറയുന്നുണ്ട് ഈ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്ത് ഈ എസ് 22 അൾട്ര വാങ്ങണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിച്ചേക്കും അങ്ങനത്തെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നൊരു തീരുമാനം കൂടി എടുക്കുക ചുമ്മാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എസ് 22 അൾട്ര കാണുമ്പോൾ തന്നെ നോട്ട് സീരീസ് നമുക്ക് ഓർമ്മ വരും ശരിയല്ലേ 3 മെയിൻ കളേഴ്സിലാണ് ഈ ഫോൺ വരുന്നത് ബർഗണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്യാമറ ഡിസൈൻ തന്നെയാണ് ഉള്ളത് വലിയ ക്യാമറ ബമ്പൊന്നുമില്ല സ്ക്രീൻ വരുന്നത് സ്ക്വയർ ഡിസൈനിലാണ് 2 സൈഡും കർവ്ഡാണ് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീലുണ്ട് പിന്നെ എസ് പെന്നിൻ്റെ മാറ്റ് ഫിനിഷ് സൂപ്പറാണ് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഈ സൂപ്പർ ആൻഡ് ഹൈ ക്വാളിറ്റി തന്നെയാണ് 2020 വരെ സാംസങ് 2 ടൈപ്പ് ഓഫ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് ഇറക്കിയിരുന്നത് എസ് സീരീസ് ആൻഡ് നോട്ട് സീരീസ് എസ് സീരീസിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഫാസ്റ്റർ ചിപ്സെറ്റ് പിന്നെ ക്യാമറയുമായിരുന്നു എന്നാൽ നോട്ടിൽ എസ് പെൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ടാസ്കുകളായിരുന്നു എസ് 22 അൾട്ര ഈ 2 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫോണാണ് എസ് പെൻ വരുന്നത് നോട്ട് 20 അൾട്രയുടെ എവിടെയായിരുന്നോ സെയിം സൈഡിൽ തന്നെയാണ് എസ് പെൻ സ്പീഡിൽ വളരെ മുന്നിൽ തന്നെയാണ് എസ് 22 അൾട്ര ബിക്കോസ് ലാസ്റ്റ് നോട്ടിൽ ലേറ്റൻസി വരുന്നത് 9 മില്ലി സെക്കൻഡ്സ് ആയിരുന്നു അൾട്രയിൽ അത് 2.8 മില്ലി സെക്കൻഡ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു പെന്നെ പേപ്പറിൽ യൂസ് ചെയ്യുന്നത് പോലെ അൺഫോർച്ചുനേറ്റ്ലി എക്സ്പാൻഡബിൾ കാർഡ് സ്ലോട്ട് എസ് 22 അൾട്രയ്ക്ക് വരുന്നില്ല 2 SIM slot മാത്രമാണ് ഉള്ളത് ഇൻബിൽറ്റ് സ്റ്റോറേജ് 128, 256, 512 and 1 TB ഇങ്ങനെയാണ് വരുന്നത് ഫിംഗർ പ്രിന്റ് സെൻസർ കുറച്ചുകൂടെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട് ആക്ച്വലി ഇതാണ് പെർഫെക്റ്റ് പൊസിഷൻ ഫോർ എ ഫോൺ ലൈക്ക് ദിസ് ഫിംഗർ പ്രിന്റ് അൺലോക്കിംഗ് നല്ല ഫാസ്റ്റായി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ദ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എവർ ഇൻ എ സ്മാർട്ട് ഫോൺ റൈറ്റ് നൗ ഡയറക്ട് സൺലൈറ്റിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി കാണാൻ കഴിയുന്നത് തന്നെയാണ് ഈ ഡിസ്പ്ലേ 1750 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത് ആക്ച്വലി വളരെ കുറച്ച് പവർ മാത്രമേ ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്ങനെയെന്നല്ലേ LTPO ഡിസ്പ്ലേ കുറച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാം ലോ ടെമ്പറേച്ചർ പോളി ക്രിസ്റ്റലൈൻ ഓക്സൈഡ് ഷോർട്ടായി LTPO എന്ന് പറയാം ഈ തരം ഡിസ്പ്ലേക്ക് മറ്റൊരു ഹാർഡ്വെയറിൻ്റെയും സഹായം ഇല്ലാതെ തന്നെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഒരു 120 Hz റിഫ്രഷ് റേറ്റുള്ള ഫോണ് അത്യാവശ്യം നല്ല ബാറ്ററി ചാർജ് എടുക്കും എന്നാൽ LTPO ഉള്ള ഡിസ്പ്ലേ ബാറ്ററി ലൈഫിൽ ഒരു തരത്തിലും ബാധിക്കില്ല അതായത് നിങ്ങളൊരു വെബ് പേജ് വായിക്കുന്നു അതിൽ അധികം മൂവ്മെൻറ്റുകളൊന്നുമില്ല സ്റ്റാറ്റിക് ആയ സ്ക്രീനിൽ ഈ ഡിസ്പ്ലേ 120 Hz നിന്നും റിഫ്രഷ് റേറ്റ് 1 Hz മാറ്റുന്നു അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നും അധികം ചാർജ് എടുക്കേണ്ടി വരുന്നുമില്ല മനസ്സിലായോ എസ് 22 ഭാവി എങ്ങനെയായിരിക്കും ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല 5 വർഷത്തേക്ക് വേറെ ഒരു ഫോണിനെ കുറിച്ച് പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതായത് എസ് 27 ഇറങ്ങുമ്പോഴും നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കും എസ് 22 അൾട്ര ആൻഡ്രോയിഡ് 12 1UI 4.1 എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് വാൾപേപ്പറിൻ്റെ കളർ അനുസരിച്ച് ഫോണിൻ്റെ തീം ചേഞ്ച് ചെയ്യാം നമുക്ക് തന്നെ കളർ സെലക്ട് ചെയ്യാനും കഴിയും വിഷ്വലി ഭയങ്കര രസമാണ് ആൻഡ്രോയിഡ് 12 യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആൻഡ് ആനിമേഷൻസ് കൂടാതെ എല്ലാം തന്നെ വളരെ ഈസിയായി മനസ്സിലാക്കാനും കഴിയും
ക്യാമറ ഇൻ്റർഫേസ് വളരെ നീറ്റാക്കിയിട്ടുണ്ട്, ഒരുപാട് ഈസിയും ആക്കിയിട്ടുണ്ട് ഫംഗ്ഷൻസൊക്കെ. ഫോട്ടോ മോഡിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും സാധിക്കും. നന്നായി റീവർക്ക് ചെയ്തിട്ടുണ്ട് സെറ്റിംഗ്സ്. ഏകദേശം എല്ലാ ഐക്കൺസും കുറെ കൂടെ ഐഡൻറ്റിക്കൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരാവണ്ണം ഫോണിനെ സംരക്ഷിച്ചാൽ ദാ ഇങ്ങനെ ഒരു സ്മൈലി ആയിരിക്കും ഫോണിൽ, ഇല്ലെങ്കിൽ. ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് S22 അൾട്രയ്ക്കുള്ളത്. കഴിഞ്ഞ S21 അൾട്രയ്ക്കും ഇതേ 5000 mAh ബാറ്ററി ആയിരുന്നു. ഒരു കംപ്ലീറ്റ് യൂസിൽ എനിക്ക് ഏകദേശം 8-10 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 25 watt നിന്നും 45 watt മാറ്റം നല്ലത് തന്നെയാണ്. അടുത്ത മേജർ ഇംപ്രൂവ്മെൻ്റ് S22 അൾട്രയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏതിലെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? അതെ, ക്യാമറയിൽ ഓട്ടോ FPS. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ തന്നെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യും. ഓട്ടോ ഫ്രെയിമിംഗ്, വീഡിയോയിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് ക്യാമറ തന്നെ അതിൻ്റെ സൂം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഡിജിറ്റൽ സൂമാണ് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയെ ബാധിക്കും. S21 പോലെ തന്നെ 108 MP വൈഡ് ആൻഡ് മെയിൻ ക്യാമറ തന്നെയാണ് S22 അൾട്രയ്ക്കും വരുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ പിക്സൽസും 1.23 times വലുതാണ്. അത് കാരണം ഇമേജിന് കൂടുതൽ ഡീറ്റെയിലും അക്യുറേറ്റ് കളറും ലഭിക്കും. ഈ ഫോണിന് 2 telephoto ക്യാമറകളാണുള്ളത്. ഒരെണ്ണം 3x മറ്റത് 10x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയാണ്. 30x എടുക്കുന്ന പിക്സ് പ്രോസസ്സ് ചെയ്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കിട്ടുന്നത്. എക്സ്പെർട്ട് റോ എന്നൊരു ക്യാമറ ആപ്പ് ഗാലക്സി സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഇതുപയോഗിച്ച് 16-bit റോ ഫോട്ടോസ് എടുക്കാൻ കഴിയും. റോ ഫോട്ടോസ് തന്നെയായിരിക്കും എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ബെസ്റ്റ് ഫോട്ടോസ്. നിങ്ങളിപ്പോൾ കാണുന്നത് S22 Ultra ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഓഡിയോ S22 Ultra ഇൻബിൽറ്റ് മൈക്ക് തന്നെയാണ്. ഏകദേശം എല്ലാം ഈ ഫോണിനെ കുറിച്ച് കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടൂൾസ് ബൈ പ്രജിത്ത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. ഡിടിയുടെ V1 D4 Mini എന്ന ബഡ്ജറ്റ് മേക്കിനെ കുറിച്ച് അറിയാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. സാംസങ് ഗാലക്സി S22 Ultra മികച്ച 5 ഫീച്ചറുകളെ കുറിച്ചറിയാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.